വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്, ഒരു കേക്ക് വ്ളോഗ് എന്ന് പറയാം. കേക്ക് ഓർഡറും അതുപോലെ തന്നെ പുഡിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഷോപ്പിങ്ങും എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പൊ കേക്കിന്റെ കുറച്ച് ഐറ്റംസ് പെർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു, അതും അതുപോലെ തന്നെ പിന്നെ സ്കൂളൊക്കെ അല്ലേ തുടങ്ങുന്നത്, അപ്പൊ സ്കൂളിന്റെ സാധനങ്ങളും ഒക്കെ മക്കൾക്ക് പർച്ചേസ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അതപ്പോ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഒരു ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ കാണിച്ചിട്ടുള്ളത്, ഒരു ദിവസത്തെ പിറ്റേ ദിവസത്തെ കുറച്ച് കാര്യങ്ങളും കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വ്ളോഗിലോട്ട് പോവാം. വ്ളോഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇഷ്ടമാവാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ദാ രാവിലെ തന്നെ ഞാന് ഫ്രിഡ്ജിൽ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന രണ്ട് കേക്ക് ഇന്ന് രാവിലെ ഉണ്ടാക്കിയതാ കേട്ടോ. ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്ന അന്ന് രാവിലെ ഉണ്ടാക്കിയതാണ്. നടുവിലുള്ള രണ്ട് ഫിനിഷ് ചെയ്ത കേക്ക് രാത്രി തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പൊ ഇത് രാത്രി ഓർഡർ വന്നതായിരുന്നു. ഏറ്റവും മുകളിലുള്ള കേക്ക് രാത്രി 12 മണി 1 മണി ആ ഒരു സമയത്ത് ഒരു കുട്ടി ഞങ്ങളുടെ ഇവിടെ അടുത്ത് കല്യാണം കഴിഞ്ഞായിരുന്നു. അപ്പൊ അവള് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പിന്നെ രാത്രി കുറെ പണിയില്ലാതുകൊണ്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് രാവിലെ ഞാൻ കാസർഗോഡിലോട്ട് ഒരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ കേക്ക് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അത് ഞാൻ രാത്രി തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ കുറച്ച് ഫോണ്ടന്റ് വർക്ക്സ് ഉണ്ട്, കുറച്ച് ബൗവും പിന്നെ ബോർഡറും ഒക്കെ ഫോണ്ടന്റ് വെച്ചിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഞാൻ രാവിലെ തന്നെ റെഡിയാക്കിയാണ്. രാവിലെ പെട്ടെന്ന് മദ്രസയില് കുട്ടികളെ അയക്കാൻ എണീറ്റപ്പം തന്നെ കേക്ക് ക്രം കോട്ടിങ് ചെയ്ത് വെച്ചതിന് ശേഷം വേഗം ഞാനിതിൻ്റെ ഫോണ്ടൻറ്റിൻ്റെ വർക്ക്സ് ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോണ്ടൻറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്, കോൺഫെക്റ്റിൻ്റെ ഫോണ്ടൻറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ ഫോണ്ടൻറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഫോണ്ടൻറ്റാണ് കേട്ടോ, നല്ല കട്ടിയായിട്ടൊക്കെ വരുന്നുണ്ട്. ഫോണ്ടൻറ്റ് ടോപ്പറൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം എടുക്കുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും, അതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് കുഴച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ടോപ്പറോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് തൈലോസ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്കിൽ വെച്ച് കഴിയുമ്പം അത് മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തൈലോസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ CMC പൗഡർ യൂസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കൈകൊണ്ട് വലിച്ച് വലിച്ച് ഇങ്ങനെ കുഴച്ച് മിക്സാക്കി എടുക്കണം. അതാ ഞാൻ കേക്ക് നമ്മുടെ ഫോണ്ടൻറ്റ് നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ റോളിംഗ് പിന്നെ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണ്. കേക്കിൽ രണ്ട് ടയറിലും ബോർഡർ കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഞാനിങ്ങനെ നീളത്തിൽ പരത്തിയെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു പിസ്സ കട്ടർ വെച്ചിട്ട് ഇത് ഒരേപോലെ രണ്ട് സൈഡും ഒരേപോലെ ആക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ളത് ഞാൻ ബഹു ആക്കി എടുക്കുകയാണ്. അപ്പോൾ ബഹു ഒന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് അതിലോട്ടൊരു കളറിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ അത് കയറ്റി വെച്ചതാണ് കേട്ടോ. എന്നിട്ട് രണ്ടിങ്ങനെ പീസ് കട്ട് ചെയ്തിട്ട് മറ്റേ നമ്മുടെ കട്ടർ ഉണ്ടല്ലോ ഫോണ്ടൻറ്റിൻ്റെ ഒരു ഫ്ലവർ കട്ടർ വെച്ചിട്ട് ഫ്ലവർ കട്ട് ചെയ്തിട്ട് അതിലോട്ട് നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുത്തതാണ്. ആ ഒരു ഫ്ലവർ അതിൻ്റെ മുകളിലൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. രാവിലെ തിരക്ക് പിടിച്ച് ചെയ്യുന്നത് കൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗവാണിത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ ബേക്കിംഗ് ചാനലിൽ ഇടുന്നതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ സൈഡിലോട്ടും കൂടെ ഈ ഒരു ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്നത് ഇതുപോലത്തെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിലത്തെ ടയറിലും കൂടെ നമുക്കിതുപോലെ ബോർഡർ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ താഴത്തെ വെച്ച് കൊടുത്തതിന് ശേഷം ടയർ മാറ്റി വെക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ടയർ എപ്പോഴും മാറ്റി വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കേക്ക് സെറ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നല്ല ഈസി ആയിട്ട് ടയർ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ദാ ഇതുപോലത്തെ ഒരു ഫ്ലവറും കൂടി ഞാൻ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു വെള്ളം ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ആണ് ആ ഒരു ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ കേക്ക് സ്റ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഒട്ടും ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, നല്ല രീതിയിൽ സെറ്റായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതാ ഇനി ഞാനിതിലോട്ട് 2-3 സ്റ്റിക്ക് നല്ല നീളത്തിലുള്ള സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നുണ്ട് നല്ല ഉറപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലും കൂടി ബോർഡർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പൊ ഈ ഒരു മോഡൽ അവര് കേക്ക് അയച്ചു തന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു മോഡല് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കൊണ്ടു കൊടുക്കുകയാണ്, പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട്. ഫോണ്ടന്റ് വെച്ചതിന് ശേഷം ഞാനങ്ങനെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഫോണ്ടന്റ് വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബോക്സ് ആക്കി എടുത്തിട്ട് ഞാനിത് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓട്ടോ വിളിച്ചതിന് ശേഷമാണ് ഞാൻ ഫോണ്ടന്റ് ഒക്കെ ഇതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ബോക്സ് ആക്കിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. ടു ടയർ കേക്ക് ഞാൻ ബോക്സ് ആക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. അപ്പൊ 12x12 ബേസും 12x12 അത് ബോക്സും ആണിത്. അപ്പൊ രണ്ട് ബോക്സ് ഒരുമിച്ചിട്ട് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സൈഡ് ക്രോസ് ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കും. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് കേക്ക് ഡാമേജ് ഒന്നും ആവാണ്ട് തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ബോക്സ് ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഞാനും അതുപോലെ തന്നെ ഷിബ്ലയും ആണ് ഇവിടുന്ന് പോകുന്നത്. പിന്നെ പകുതിയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്കും കേക്കിൻ്റെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. കേക്ക് എപ്പോഴും നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. കാരണം നമ്മൾ കേക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ കൊണ്ടു കൊടുക്കും. അപ്പം ഈ ഒരു ഹാളിലോട്ടാണ് കേട്ടോ കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നത്. ഇവിടെ ആയിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. കൺവെൻഷൻ സൽവ കൺവെൻഷൻ സെൻറ്ററിലാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്, മുഗ്രാൽ പുത്തൂർ. അപ്പോൾ അവിടെ ഞാൻ കേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ പോകുന്നത് കാസർഗോട്ടിലോട്ടാണ്. അതാ കാസർഗോഡ് ന്യൂ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് നേരെ പോകാനുള്ളത് ബേക്കിംഗ് എസൻഷ്യൽസ് കിട്ടുന്ന ഷോപ്പിലോട്ടാണ്. ഇവിടെ ഞാൻ കാസർഗോഡ് നിന്ന് ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് മാർക്കറ്റ് റോഡിലുള്ള ഓൾഡ് ബസ് സ്റ്റാൻഡിൽ മാർക്കറ്റ് റോഡിലുള്ള ഫ്രഷ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ബില്ല് ചെയ്യുന്ന സമയത്താണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തത് തന്നെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഹോൾസെയിൽ പ്രൈസാണ് കേക്കിൻ്റെ സാധനങ്ങൾക്കൊക്കെ. ക്രീമിനാണെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസിന് ബോക്സ് ബേസ് എല്ലാറ്റും നല്ല ഹോൾസെയിൽ പ്രൈസാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാസർഗോഡ് ഉള്ളവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഓൾഡ് ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് റോഡിലാണ് കേട്ടോ. സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ഹോട്ടലിലോട്ടാണ്. 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോഴത്തേക്കും ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ 3 പേരും ഹാഫ് ബിരിയാണി വീതം ഓർഡർ ചെയ്തിട്ട് ബിരിയാണി കഴിച്ചിട്ട് ഇവിടുന്ന് പിന്നെ പോകുന്നത് മൗലവി എന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഹോൾസെയിൽ ഷോപ്പാണ്. മറ്റേ ബുക്സും അതുപോലെ തന്നെ ടോയ്സ്, പിന്നെ നമ്മുടെ സ്പോർട്സിൻ്റെ ഐറ്റംസ് അതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പാണ് ഈ മൗലവി എന്ന് പറയുന്നത്. അവിടത്തേക്കാണ് കേട്ടോ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 പേരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണിയാണ്, ഹാഫ് ചിക്കൻ ബിരിയാണി വീതമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. കാസർഗോഡ് മൗലവിയുടെ അടുത്ത് തന്നെ ആയിരുന്നു ഈ ഒരു ഹോട്ടലുണ്ടായിരുന്നേ. ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി, പക്ഷെ പ്രൈസ് മാത്രം എനിക്ക് കുറച്ച് കൂടുതലാണോ എന്ന് തോന്നിപ്പോയി കഴിച്ചു കഴിഞ്ഞിട്ട്. പക്ഷെ ടേസ്റ്റ് വൈസ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ബിരിയാണിയാണ് കേട്ടോ. ദാ ഇവിടെ മോള് പലതരത്തിലുള്ള ഇറേസറുകളും അതുപോലെ തന്നെ പെൻസിലും ഒക്കെ എടുത്തിട്ട് ബാസ്ക്കറ്റിൽ ഇടുന്നുണ്ട്. പല ഡിഫറെൻ്റ് ടൈപ്സിലുള്ള ഇറേസറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിസ്സ, അതുപോലെ തന്നെ നമ്മുടെ ടെഡി, അങ്ങനത്തെ കുറേ ബട്ടർഫ്ലൈസ്, അതൊക്കെ ഓരോന്ന് വിധം ഇവളെടുത്തിട്ട് നമ്മുടെ ബാസ്ക്കറ്റിൽ ഇടുന്നുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ. പെൻസില്, പെന്ന്, പിന്നെ നമ്മുടെ ബൈൻഡ്, പിന്നെ എന്തൊക്കെയാണ് സ്കൂള് തുടങ്ങുമ്പോൾ എന്തെല്ലാം വേണം, അതെല്ലാം എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നില്ലല്ലോ.
ബാഗ്, പിന്നെ ചെറിയ മോനെയും കൂടെ സ്കൂളിൽ ചേർക്കുന്നുണ്ട്. ഇവൾക്ക് നേരെ അനിയനെ ഷാസിലിനെ സ്കൂളിൽ ചേർക്കുന്നുണ്ട് ഈ വർഷം LKG. പിന്നെ അവന് വേണ്ടുന്ന ബാഗ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു ഷോപ്പാണ് കേട്ടോ, മൗലവി ബുക്ക് ഡിപ്പോർട്ട് എന്നാണ് സ്കൂൾ ഈ ഒരു ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇവർ പിന്നെ ഹാമ്പേഴ്സ്, നമ്മുടെ കേക്ക് ചെയ്യുന്നവർക്ക് ഹാമ്പേഴ്സ് അങ്ങനത്തേതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ, ടോപ്പേഴ്സ് അതൊക്കെ കിട്ടും ഹോൾസെയിൽ പ്രൈസിന് തന്നെ. അപ്പോൾ ഇതാ ഞാനിവിടുന്ന് മോന് ബാഗ് വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലത്തെ ബാഗാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സ്പൈഡർമാൻ്റെ ബാഗ് ഉണ്ടായിരുന്നു. സ്പൈഡർമാൻ്റെ ഭയങ്കര ക്രേസാണ് എൻ്റെ മോന്. പക്ഷെ സ്പൈഡർമാൻ്റെ ബാഗിന് കുറച്ച് ക്വാളിറ്റി കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബാഗാണ്, ഇതിന് ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോപ്പീസിൻ്റെ ബാഗാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ടിഫിൻ ബാഗിൽ നോക്കുമ്പോൾ ഇവന് പറ്റിയ സ്പൈഡർമാൻ്റെ ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് സ്പൈഡർമാൻ ബാഗും അതുപോലെ തന്നെ മോൾക്ക് സിൻഡ്രല്ലാൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അനിയത്തിയുടെ മോൾക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് സമയം ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഓട്ടോയിലല്ലേ കാസർഗോഡ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് 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 എടുത്തു പോകുന്നതാണ് കേട്ടോ ഇവിടുന്ന് സാധനങ്ങൾ. അപ്പം ഞാനിവിടുന്ന് ഈ സ്കൂളിൻ്റെ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് അപ്പുറത്ത് ഫ്ലവേഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ, കേക്കിൽ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് ബില്ലിംഗ് ചെയ്തിട്ട് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കാരണം നമുക്ക് കാസർഗോഡിലോട്ട് ഒരു 30-35 kilometers ഒക്കെ ഉണ്ട് എൻ്റെ വീടിന്ന്. അപ്പോൾ ഞാൻ വീട്ടിലെത്തുന്ന സമയത്ത് മകനിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പം കുട്ടികൾക്ക് നല്ല ഹാപ്പിയായി, അവന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടിയല്ലോ. അപ്പൊ രാവിലെ ഞാൻ ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്ക് കാണിച്ചത് ഓർമ്മയുണ്ടോ? ആ കേക്കാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് സ്റ്റാൻഡ് വെച്ചിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതും ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുമ്പം കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഒരു റെൻറ്റ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. പിന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുതരാൻ പറയും കസ്റ്റമറോട്. അങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുള്ള കേക്ക് കൊടുക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാനൊരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്നും കാണിക്കാനുള്ള സമയം കൂടെ തിരക്ക് കാരണം വീഡിയോയുടെ കാര്യം ഞാൻ ശരിക്കും മറന്നുപോയി. പിന്നെ വീടൊക്കെ ആകെ അലങ്കോലമായി അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ, വേണ്ടവർക്ക് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുഡിങ്ങിൻ്റെ പണിയിലോട്ടാണ് കേട്ടോ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 ട്രേ പുഡിങ് രാവിലെ കൊടുക്കാനുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയിലോട്ട് ഞാൻ പിന്നെ പോയി. രാവിലത്തേക്ക് ഒരു 10 ട്രൈ പുഡിങ് ഉണ്ടായിരുന്നു ഓർഡർ. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഈ രാത്രി ഫുൾ ടയേർഡായതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടൊന്നും എനിക്കതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പാടെ തന്നെ വീഡിയോ എടുക്കൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ക്ഷീണം കൊണ്ട് വീഡിയോയുടെ കാര്യം മറന്നുപോയതാണ്. അപ്പോൾ ആ പിറ്റേന്ന് രാവിലെ പുഡിങ് ഡെലിവറി ചെയ്യുന്ന സമയത്താണ് പിന്നെ വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആ പുഡിങ്ങിൻ്റെ പാക്കിങ് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ക്യാരറ്റ് പുഡിങ്ങും അതുപോലെ തന്നെ പൈനാപ്പിൾ പുഡിങ്ങുമാണ് കേട്ടോ. ഒരു കല്യാണ വീട്ടിലോട്ടുള്ള പുഡിങ് ആയിരുന്നു. അപ്പോൾ ആ ക്ലീൻ റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. പൈനാപ്പിൾ രണ്ട് പുഡിങ്ങിൻ്റെയും റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും കുറച്ച് റിച്ച് ആയിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുമ്പം ചെയ്യുന്നത്. അപ്പോൾ സെയിൽ ചെയ്യുന്ന പുഡിങ്ങിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പുഡിങ് മാത്രമായിട്ട് ഓർഡർ വരുന്ന ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ദിവസം ഇൻഷാല്ലാ വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ആണ്. ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു, ഭയങ്കര ടയേർഡും ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ ഒരുപാട് ലേറ്റായിരുന്നു വെച്ചാൽ 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മണിക്കൂറൊക്കെയാണ് അന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് പിന്നെ പുഡിങ് കൊടുക്കാനും പിറ്റേന്നേക്കുള്ള കേക്ക് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെക്കൂടി തിരക്ക് പിടിച്ചിട്ട് സ്ട്രെസ് പിടിച്ചൊരു ദിവസമായതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് ശരിക്കും ഒന്ന് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും വ്ളോഗ് കാണുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.